എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഈ കൊറിയറിന് നമ്മുടെ സിനിമാ നടനുമായിട്ട് വളരെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇത് പൊട്ടിക്കുന്നതിന് മുന്നേ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേക്ക് നിങ്ങൾക്കൊരു ക്ലൂ കിട്ടും ഇതെന്താ സംഭവം എന്നുള്ളത്. ഇതാണ് ഐറ്റം ബി എൽ ബി കോപ്പർ മാസ്ക്. ഇത് നമ്മുടെ ലാലേട്ടനൊക്കെ ആന്റണി പെരുമ്പാവൂരിന്റെ മോളുടെ കല്യാണത്തിനൊക്കെ ഇട്ടിട്ട് വന്ന് ഭയങ്കര ഹിറ്റായ ആ ഒരു വീഡിയോ ഒക്കെ ഹിറ്റായതായിരുന്നു. അപ്പൊ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് മേടിച്ചതാണ്. ഇത് ബി എൽ ബിയുടെ ഒരു കാർട്ട് അവരുടെ ഒരു ഇതുണ്ട്, സൈറ്റ് ഉണ്ട്, അതിലാ മേടിക്കാൻ കിട്ടുള്ളൂ. ഇതൊരു മാസ്കിന്റെ വില 700 രൂപയാണ്. അപ്പൊ നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 ദിവസത്തിനുള്ളിൽ കിട്ടും. എന്താ ഇതിന്റെ പ്രത്യേകത? 700 രൂപയുടെ മാസ്ക് എന്നൊക്കെ പറയണം, എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയണ്ടേ? കോപ്പർ മാസ്ക് എന്ന് പറയുന്നു, എന്തോ മറ്റേ ബൾബൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കത്തൂന്നൊക്കെ എന്തോ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം സംഭവത്തിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്. അപ്പൊ അതെ, അതിന്റെ ഫീച്ചറും പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈബർ മാസ്ക് 3 ലെയർ ആണ്, നോൺ മെഡിക്കൽ യൂസ്, കറക്റ്റ് സൈസ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ലൂസൊക്കെ ആയിരിക്കും. പിന്നെ അതെ, ബി ബി എൽ കോപ്പർ മാസ്ക്, പോളിസ്റ്റർ, ഉണ്ട് സി യു ആവോ, സ്പാൻഡെക്സ്, 700 റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഡെലിവറി വരുന്നത് ഇവിടെ നിന്നോ വയനാട് നിന്നാണ് വരണേ. ഇപ്പോൾ കൊറിയൻ പ്രൊഡക്റ്റ് ആണ്, മെയ്ഡ് ഇൻ കൊറിയ. ഓക്കെ, പൊട്ടിച്ചു നോക്കാം. സംഭവം കൊള്ളാട്ടോ, നമ്മൾ ഈ കടയിൽ നിന്ന് മറ്റേ വഴിയുറച്ചന്തകളിൽ നിന്ന് മേടിക്കുന്നൊരു മാസ്ക് ഉണ്ടല്ലോ, പല ബ്രാൻഡിന്റെ ചാത്തൻ സാധനങ്ങൾ, പ്യൂമ, നൈക്ക്, അപ്പൊ ആ ഒരു ടൈപ്പിന്റെ ഒരു ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണത്. ഇവിടെ നമുക്കൊരു ഈ നോസിൽ വെക്കാനായിട്ട് ഒരു സ്ട്രാപ്പ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പെയിൻ എടുക്കത്തില്ല, നല്ല കംഫർട്ടാണ്, ബ്രീത്തബിലിറ്റി ഉണ്ട്, കൊള്ളാം. ഇതാണോ മറ്റേ ലാലേട്ടൻ വാക്സിനേഷന് വേണ്ടി വന്നപ്പോൾ ഇട്ടിട്ടോ, ഈ സെയിം കളർ, അതുകൊണ്ട് സെയിം കളർ വാങ്ങിയത്. ലാലേട്ടൻ ഫാൻ. അപ്പൊ ലാലേട്ടൻ ഒരു ഫംഗ്ഷനിൽ ഈ മാസ്ക് ഒക്കെ വെച്ച് വന്ന് നമ്മളിങ്ങനെ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് നോക്കിയായിരുന്നു ഏത് ബ്രാൻഡ് ഇത് എവിടെ കിട്ടാന്നുള്ളതൊക്കെ. ശരിക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നും കിട്ടില്ല, അതിലൊന്നും അവൈലബിൾ അല്ല. ബി ബി എൽ എന്നാണ് ശരിക്കും കമ്പനിയുടെ പേര്, കൊറിയൻ കമ്പനിയാണ്. പിന്നെ ബി ബി എല്ലിന്റെ സൈറ്റിൽ കയറി ഞാൻ ഈ പേരൊക്കെ അടിച്ച് നോക്കി, സൈറ്റിൽ കയറി നോക്കിയപ്പോൾ സാധനം ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. നമുക്ക് ഓർഡർ പ്ലേസ് ആവുന്നത് കോഴിക്കോടാണ്, അല്ല വയനാടാണ്. വയനാടെന്നാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ഡെലിവറി വന്നത്. ഈ മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇതിൽ പറയുന്നത് തന്നെ കോപ്പർ ഫൈബർ മാസ്കാണ്. അപ്പോൾ കോപ്പർ ഫൈബറിന് കോപ്പറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിൽ വെള്ളം വീണ അകത്ത് വെള്ളം വീണ് കഴിഞ്ഞാലും ഒരു വാട്ടർ പ്രൂഫ് എന്ന കണക്കിനാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തു നിന്ന് സംസാരിക്കുമ്പോൾ തുപ്പലം പുറത്തേക്ക് തെറിക്കുക, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് പുറത്തേക്ക് പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇത് ശരിക്കും വൈറസിനെ തടയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിറക്കിയേക്കുന്ന മാസ്കാണ്. കാരണം ഈ വൈറസൊക്കെ വന്നതിന് ശേഷമാണ് അവർ ഈ മാസ്ക് ഡിസൈൻ ചെയ്ത് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറക്കിയത്. മാസ്ക് വാഷബിളാണ്, റീയൂസബിളാണ്. അതായത് ഈ മാസ്ക് ഒരു 30 times നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ മാസ്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്നത് നമുക്ക് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ്. കുറേ നേരം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാസ്ക്, ഇപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ മാസ്ക് കുറേ നേരം വെക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ പെയിനൊക്കെ. പക്ഷേ ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണിച്ചു തരാം, ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കവിടെ പെയിൻ ഒന്നും അറിയില്ല. പിന്നെ ഇയറിൽ, സോറി, ഈ നോസിൽ കണ്ടോ, ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കംഫർട്ടാണ്, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ മാസ്കുകളൊക്കെ മേടിച്ച് നമ്മൾ ഡെയിലി മാറ്റി ഉപയോഗിക്കുന്നതിലും ഭേദം ഈ ഒരു മാസ്ക് മേടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഡ്യൂറബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മേടിക്കുക. സാധനം കോസ്റ്റ്ലി ആണ്, 1700 രൂപ റേറ്റ് ഉണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ, എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. ഞാൻ എൻ്റെ ലിങ്ക്, ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് അടിയിലിട്ടേക്കാം, വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ഇത് വേറെ പ്രമോഷണ പരിപാടികളൊന്നും അല്ല കേട്ടോ, അതായത് ഉപയോഗിച്ചവർ ഇത് വേറെ രണ്ടു നേരം ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് ഞാൻ കുറേ തപ്പി അടക്കായിരുന്നു, സൈറ്റ് കിട്ടി, ഓർഡർ ചെയ്തു, സാധനം കിട്ടി, നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറ്റുന്നവരെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാം, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. ഇപ്പം മാസ്കിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടില്ലേ, ഞാനൊരു സീരീസ് പരിചയപ്പെടുത്താം കേട്ടോ. റഷ്യൻ സീരീസാണ്, ഒരു അൺവാണ്ടഡ് സിറ്റുവേഷനിൽ ഞാൻ കണ്ടു തീർത്തൊരു സീരീസാണ്. ഒട്ടും കാണാൻ ആഗ്രഹമില്ലാണ്ട് കണ്ടു തുടങ്ങി, പിന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്
ആറ് സീസണും 120 എപ്പിസോഡുള്ള സീരീസ് ഞാൻ കണ്ടിരുന്നു. കുഹിന്യ എന്ന അതിന്റെ പേര്, റഷ്യയിൽ അങ്ങനെയാ പറയണേ കുഹിന്യ. ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കിച്ചൺ, ദ കിച്ചൺ. അടിപൊളി ഒരു കോമഡി സീരീസ് ആണ്. അതിൽ രണ്ട് മെയിൻ ആർട്ടിസ്റ്റ് ആണ് ഉള്ളത്, ഒരു മെയിൻ ഷെഫും പിന്നെ ആളുടെ അസിസ്റ്റന്റ് ഷെഫും, അവരുടെ മെയിൻ ആർട്ടിസ്റ്റ്. ഈ സീരീസ് എന്ന് പറയുന്നത് ഒരു അടുക്കളയിൽ, ഒരു വലിയ റെസ്റ്റോറന്റിൽ നടക്കുന്ന രസകരമായ, അവരുടെ കിച്ചണിലും ഡൈനിങ്ങിലും നടക്കുന്ന രസകരമായ കാര്യങ്ങൾ കുറച്ചിണക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിലഭിനയിച്ച ഇവന് ഇതിന്റെ ഹെറോ ആയിരുന്നാണ്, ഇതൊരു അഡൽസ് ഓൺലി ആണ്ട്ടോ. കുറച്ച് കുറച്ച് ഇറോട്ടിക് സീൻസും ഇന്റിമേഷൻ സീൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല, നല്ല രീതിയിലുണ്ട്. നല്ല ഫണ്ണി സംഭവമാണ്, വലിയ സീരിയസ് ആയിട്ടിരുന്ന് കാണേണ്ട സീരീസ് ഒന്നല്ല, നല്ല നല്ല ഫണ്ണി അടിപൊളി. ഇപ്പൊ ഷെഫ് പടം, ഷെഫ് എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് പടം ഉണ്ട്, ആ സിനിമകൾ കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ, അല്ല സോറി സീരീസ്, നല്ല അടിപൊളി സീരീസ്. എല്ലാവരും ഒന്ന് കണ്ടുനോക്ക്, യൂട്യൂബിൽ ഉണ്ട് സംഭവം. യൂട്യൂബില് 120 എപ്പിസോഡ് ഉണ്ട്, സീസൺ ഒന്ന് തൊട്ട് കാണാം. നിങ്ങളത് കണ്ടുകൊണ്ട് അതിലെ ആർട്ടിസ്റ്റുകൾ, അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങും, നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ, ചെറിയ വീഡിയോ ആണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.